കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഉടൻ കീഴടങ്ങിയേക്കുമെന്ന ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് പുറത്തുവന്നത്. കേസിലെ മറ്റൊരു പ്രതി വിജീഷും കീഴടങ്ങുമെന്നാണ് വിവരം. എന്നാൽ കോടതിയിൽ കീഴടങ്ങുന്നതിന് മുമ്പ് പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസും. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഏറ്റവും പുതിയതായി എന്തൊക്കെ വിവരങ്ങൾ? ഉമേഷിന്റെ മീൻസ് പൾസർ സുനിയുടെ സഹോദരിയെയും ഭർത്താവിനെയും അടക്കം പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. എന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്? തീർച്ചയായും പൾസർ സുനിയുടെ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയുമാണ് അല്പം മുമ്പ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പോലീസ് ആരാഞ്ഞത്. എന്നാൽ സുനിക്ക് വീടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട നാളുകളായി എന്നുള്ള വിവരമാണ് അവർ പങ്കുവച്ചത്. ഇപ്പോഴത്തെ സാഹചര്യവുമോ അയാൾ എവിടെയുണ്ടോ എന്നത് സംബന്ധിച്ചൊന്നും ഇവർക്കറിയില്ല എന്ന രീതിയിലാണ് ഇവർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴിയെടുക്കൽ അവസാനിച്ച് അവർ മടങ്ങിപ്പോയി. ഇത്തരത്തിൽ ഈ ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് സുനിയുടെ സഹോദരിയും സഹോദരി ഭർത്താവിനും അടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സുനി പുറത്തു വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പോലീസിന് ഉള്ളത്. അയാൾ ഏത് നിമിഷവും കീഴടങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ആ കീഴടങ്ങുന്നതിന് മുൻപായി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നീക്കവും നടത്തിക്കഴിഞ്ഞു. എല്ലാ കോടതികളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. എറണാകുളം, ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി തുടങ്ങിയ എല്ലാ കോടതികളിലും പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഈ വിജീഷിനും പൾസർ സുനിക്കും ഇനി കീഴടങ്ങുകയല്ലാതെ മറ്റു വഴികൾ ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പായി തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. മറ്റുള്ള നാല് പേരെയും അറസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രമാണ് പോലീസ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആലുവ പോലീസ് സ്റ്റേഷനിൽ IGയും SPയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ടാവരവിടെത്തി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ സുനിയുടെ കീഴടങ്ങലോ അറസ്റ്റോ ഉണ്ടായേക്കാമെന്ന സൂചന തന്നെയാണ് ഉള്ളത്. നേരത്തെ ഇന്നലെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ വിശദമായ മൊഴിയെടുത്തിരുന്നു. അതിൽ നിന്ന് സുനി തന്നെയാണ് ഈ സംഭവം ഈ കൃത്യം ആസൂത്രണം ചെയ്തത് എന്ന മണികണ്ഠൻ പോലീസിന് മൊഴി നൽകുകയുണ്ടായി. എന്നാൽ ഇത് നടിയെ ആക്രമിക്കാനാണ് എന്നുള്ള കാര്യം വൈകിയാണ് അറിഞ്ഞത്. താൻ നടിയെ ആക്രമിച്ചിട്ടില്ല, സുനിയാണ് എല്ലാം ചെയ്തത് എന്ന തരത്തിലുള്ള മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് ഇവർ കോയമ്പത്തൂരിലേക്ക് എത്തിയതും അവിടെ നിന്ന് വാക്കു തർക്കമുണ്ടാവുകയും പല വഴിക്ക് പോയതും ആയ കാര്യങ്ങളെല്ലാം തന്നെ മണികണ്ഠൻ മൊഴി നൽകി കഴിഞ്ഞു. അവിടെ നിന്ന് സുനി എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഒരു കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. കൂടുതൽ ദൂരം പോകാൻ പൾസർ സുനിക്ക് കഴിയില്ല. എല്ലാ സ്ഥലത്തും പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിലെല്ലാം പോലീസ് ഇയാളെ വലയം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും സുനി അറസ്റ്റിലാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതേസമയം തന്നെ ഇന്ന് ഈ നടി സഞ്ചരിച്ച വാഹനം ഫോറൻസിക് ഉദ്യോഗസ്ഥർ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. വാഹനത്തിൽ നിന്ന് മുടിനാരടക്കമുള്ള തെളിവുകൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും എന്നാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കോടതികളിലെല്ലാം തന്നെ ഇപ്പോൾ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സുനി കീഴടങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അത്തരത്തിൽ സൂചന മാത്രമാണ് ഉള്ളത്. ഒരു പക്ഷേ സുനിയെ ഈ കോടതിയിലേക്ക് വരുന്നതിന് മുൻപായി തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അജിംഷാദ്, തീർച്ചയായും ഇനി പോലീസിൻ്റെ ഫോറൻസിക് പരിശോധന, അതായത് വാഹനത്തിലെ പ്രാഥമികമായ പരിശോധനകൾക്കപ്പുറത്തേക്ക് ആഴത്തിലുള്ള പരിശോധനയാണോ ഇന്ന് നടത്തിയത്? വിരലടയാള വിദഗ്ധരടക്കം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് സംഭവം നടന്ന കാറിനുള്ളിൽ നിന്നും SUV വാഹനത്തിനുള്ളിൽ നിന്നും എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിച്ചത്? ആഴത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് നടന്നത് എന്നാണ് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം ഈ മണിക്കൂറുകളെടുത്താണ് ഇവർ പരിശോധന നടത്തിയിട്ടുള്ളത്. നാലിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഈ സമയത്തുണ്ടായിരുന്നു. പോലീസിൻ്റെ സഹായത്തോടെയാണ് ഈ വാഹനം തുറന്ന് എല്ലാ സ്ഥലത്തും ഇവർ വിശദമായ പരിശോധന നടത്തിയത്. അതിൽ നിന്ന് കിട്ടാവുന്ന തെളിവുകളെല്ലാം അവർ ശേഖരിച്ചിട്ടുണ്ട്. മുടിനാർ ശേഖരിച്ചതായുള്ള ഇതാണ് നമുക്ക് പ്രധാനമായും കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് ഇതിൻ്റെ പരിശോധനാ ഫലങ്ങളും മറ്റും പിന്നീടാണ് പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ ശേഖരിച്ച സാധനങ്ങളെല്ലാം അവർ സീൽ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളതായാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെല്ലാം ഇന്ന് തന്നെ ഒരുപക്ഷെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. അതിൻ്റെ ഫലം പിന്നീടായിരിക്കും പുറത്തു വരിക. വിശദമായ പരിശോധന, ഇവർ ഫോറൻസിക് പരിശോധന ഇന്ന് വാഹനത്തിനകത്ത് അവർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അജിംഷാദ്, തീർച്ചയായും ഏറ്റവും പുതിയ വിവരങ്ങളാണ്, അന്വേഷണത്തിൻ്റെയും കേസിൻ്റെ പുരോഗതിയുടെയും ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. ഉടൻ തന്നെ പൾസർ സുനി കീഴടങ്ങിയേക്കും അല്ലെങ്കിൽ പോലീസ് പിടികൂടും എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പൾസർ സുനിയുടെ സഹോദരിയെയും ഭർത്താവിനെയും ഏറ്റവും ഒടുവിലായി പോലീസ് ചോദ്യം ചെയ്തു. വിശദമായുള്ള അന്വേഷണം സംഭവം നടന്ന കാറിനുള്ളിൽ നിന്നും വില്ലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.